നമസ്കാരം. രാജസ്ഥാന്റെ ക്യാപിറ്റലായ ജയ്പൂരാണ് ജയ്പൂർ IRCTC റിട്ടയർ റൂമിന്റെ ഡോർമെട്രിയിലാണുള്ളത്. അതെ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ എത്തിയത് രാത്രി 9 മണിക്കാണ്. ഞങ്ങൾ ഇവിടെ ഇവിടെ റൂം നമുക്ക് മണിക്കൂർ വെച്ചിട്ട് നമുക്ക് സ്ലോട്ടുകൾ എടുക്കാം. അപ്പൊ ഞങ്ങൾ 9 മണിക്കൂറിന്റെ സ്ലോട്ടാണ് എടുത്തത്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണി മുതൽ ഇന്ന് രാവിലെ 6 മണി വരെ ഇപ്പൊ സമയം ഏകദേശം ഒരു 5-5.5 ആയി ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്യാനുള്ള തിടുക്കത്തിലാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ക്യാബിൻ ടൈപ്പ് വരുന്നത്. എന്റെ റൂം വരുന്നത്, അതായത് എന്റെ ക്യാബിൻ വരുന്നത് ഇപ്പുറത്താണ്, ഇതിന്റെ ഈ തൊട്ട് ഇപ്പുറത്തന്നെ. മാത്രമല്ല ഫുൾ സേഫ്റ്റി ആണ്, നമുക്ക് ലോക്കും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതെ, ഇത് ഇവിടെ ആയാലും ലോക്ക് ചെയ്യാം, ഇവിടെ ആയാലും ലോക്ക് ചെയ്യാം. അല്ല, അടിപൊളിയാണ്. ഇവിടെ ഒരു മിറർ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ലോക്ക് കീ വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ചാർജിങ് സോക്കറ്റ് ഉണ്ട്, ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. പിന്നെ ഇത് AC ആണ് കേട്ടോ. അതുപോലെ തന്നെ അതിന്റെ ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല അടിപൊളിയാണ്. അത് നല്ലൊരു ബാത്റൂമും ഫെസിലിറ്റി എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, അവൈലബിൾ ആണ്. അപ്പൊ നമുക്കിനിപ്പോ ഇവിടുന്ന് ഇത് ചെക്ക്ഔട്ട് ചെയ്തിട്ട് വേഗം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. ഈ റിട്ടയർ റൂമിന്റെ പുറത്തിറങ്ങിയപ്പോൾ ഈ ഒരു ഇല്ലൂടെ നടക്കാം. നമുക്ക് ഇവിടെയൊക്കെ വരുന്നുണ്ടല്ലോ ഡബിൾ റൂമും അതുപോലെ തന്നെ ഫാമിലി റൂംസ് ഒക്കെയാണ് വരുന്നത്. നമുക്ക് ആദ്യം റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്കൊന്ന് ഇറങ്ങാം അല്ലേ. ഇത് വരുന്നത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്, ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. ഇവിടെ തന്നെയാണ് റിസപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. വേഗം പുറത്തേക്ക് പോകുന്നു. ജയ്പൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ, നല്ല ലുക്ക് റെയിൽവേ സ്റ്റേഷൻ ആണ്. കറക്റ്റ് ഇപ്പോൾ സമയം 5:30. ഇവിടെ ഇപ്പോൾ ഈ സമയത്തൊക്കെ ഇവിടെ നല്ല തിരക്കാണ്. എന്താ പറയുക, ഞങ്ങൾ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസമാണല്ലോ ഇവിടെ ജയ്പൂർ വന്നത്. ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ രാജസ്ഥാന്റെ ക്യാപിറ്റലാണ്. ഞങ്ങൾ ആ ഒരു ഭാഗത്തു നിന്നാണ് ഫുഡ് കഴിച്ചത് രാത്രിക്ക്. നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ തിരക്കിനൊന്നും ഒരു ക്ഷാമവും ഇല്ലാട്ടോ ഇവിടെ ജയ്പൂർ. ഞങ്ങൾ ഇന്ന് ജയ്പൂരിന്ന് പോകുന്നു ഡൽഹിയിലേക്ക്. ഡൽഹി സറൈ റോഹില്ലയിലേക്കാണ് പോകുന്നത്. ജയ്പൂരിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ 6 മണിക്കുള്ള ജയ്പൂർ ഡൽഹി സറൈ റോഹില്ല AC ഡബിൾ ഡെക്കറിനാണ് പോകുന്നത്. അപ്പോൾ ഡബിൾ ഡെക്കർ എക്സ്പ്രസിന്റെ യാത്രയാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഡബിൾ ഡെക്കർ കുറെ നാളെ കുറെ പേര് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഡബിൾ ഡെക്കർ യാത്ര ചെയ്യണമെന്നൊക്കെ. ഇന്ന് നമുക്ക് ഡബിൾ ഡെക്കർ യാത്ര ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജയ്പൂർ ജംഗ്ഷൻ ഒരു കൊട്ടാര മാതൃത്തിലല്ലടാ റെയിൽവേ സ്റ്റേഷൻ. എനിക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ നല്ല ഇഷ്ടപ്പെട്ടിട്ട്, നല്ല അങ്ങ് അവിടെ വരുന്നുണ്ട് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര സെക്യൂരിറ്റി ഒക്കെ ആണ്, പല സ്ഥലം എല്ലാ സ്ഥലത്തും പോലീസ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റലിന്റെ കാര്യം പറയുമ്പോൾ പിങ്ക് സിറ്റി ആണ്, ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. ഇവിടെ പ്രധാനപ്പെട്ട കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഹവാ മഹൽ, സിറ്റി പാലസ്, പിന്നെ ഒരുപാടുണ്ട്, ഒരുപാട് പിങ്ക് സിറ്റി. അവിടെ ഒരുപാട് സ്ട്രീറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലോ ജയ്പൂരൊക്കെ ഒന്നും കൂടെ വരണം. തീർച്ചയായും വരണം. എന്നാ പിന്നെ നമുക്ക് ഇനിയിപ്പോ പ്ലാറ്റ്ഫോം കയറാൻ 2-ലാന്ന് തോന്നുന്നു. വേണ്ടി അങ്ങ് അവിടെ ഉണ്ട് വണ്ടി, ഇതിലൂടെ അതിലൂടെ നമ്മുടെ വണ്ടി ഇതാണ്. ഡബിൾ ഡെക്കർ, ലോവർ ഡെക്കർ, അപ്പർ ഡെക്കർ. ജയ്പൂർ ഡൽഹി സറൈ റോഹില്ല ഇതുണ്ടല്ലോ. ഇവിടെ ഒരു പാലസിന്റെ ചിത്രവും ഇവിടെ വേറെ എന്താ ഡൽഹിന്റെ ഒരു ഇത്. ഇത് സീറ്റും 5:33. നമ്മുടെ ലോക്കോമോട്ടീവ് ഒന്ന് കാണാന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ ലോക്കോമോട്ടീവ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരണ്ടല്ലോ. സെക്കൻഡ് സീറ്റിംഗ് ഇല്ല. ഇനി എക്സിക്യൂട്ടീവ് ക്ലാസ് ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിന്റെ എക്സിക്യൂട്ടീവ് ക്ലാസ്. അതൊന്ന് കേറാം. ലോക്കോമോട്ടീവിന്റെ ആ ആദ്യം ലോക്കോമോട്ടീവിന്റെ അടുത്തോട്ട് വാ. ഈസി എക്സിക്യൂട്ടീവ് ക്ലാസ് ഈ 1. WHP 5 ആണ് ലോക്കോമോട്ടീവ് കേട്ടാ. ഇവിടുന്ന് കാണുന്നുണ്ട്. അപ്പൊ നല്ല കരുത്തായിരിക്കും. ഓ, ഇന്നൊരു പൊളി പൊളിക്കും കേട്ടാ. എക്സിക്യൂട്ടീവ് ക്ലാസ്സിലോട്ട് ഒന്ന് കയറാം. എന്നാ പിന്നെ ഇതില് ബാക്കിയെല്ലാം ചേർക്കാറാണല്ലോ. ഈസില് വരുമ്പോ 2x2 ആണ് സീറ്റ് ലേഔട്ട് വരുന്നത്. ഇവിടെ കർട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ലൈറ്റുണ്ട്, ഫുട്റെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. ഇത് നല്ല ഹെഡ്റെസ്റ്റും കൂടി ഉണ്ട്. പിന്നെ ഈ സീറ്റ് 360 ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനത്തെ ഒരു ടൈപ്പ് സീറ്റും കൂടിയാണ്. ആൾക്കാരൊക്കെ ഏകദേശം കയറി ഇറങ്ങിക്കോ. ഇനിയിപ്പോൾ നമ്മുടെ കോച്ചിലോട്ട് പോവാം.
ഇത് ഹവ മഹൽ അല്ലേ? അല്ല അല്ല, ഹവേലി ജയ്സൽമേർ. ആ ജയ്സൽമേറാ ഇത്. ഇതെവിടെ? ആ ഇത് അവിടെ എവിടെ തന്നെ. നമ്മുടെ സി സിക്സ് നല്ല ടൈറ്റ്, നമ്മുടെ സി സിക്സ് ആണ് കേട്ടോ. സി ഫൈവ് അപ്പൊ ഇത് തന്നെയാ. ജയ്പൂർ ജോധ്പൂർ, ഇത് ജോധ്പൂരിൽ നിന്ന് ജയ്പൂരിലേക്ക് വരുന്ന വണ്ടി. ഇത് തന്നെയല്ലേ സി സിക്സ്? അതെ ഇത് തന്നെ സി സിക്സ്. വാ ഇവിടെ കയറിയോടും. ഇവിടെ ഒരു ചെറിയൊരു ഭാഗമുണ്ട് കേട്ടോ, അത് കഴിഞ്ഞ ഇവിടെ ലോവർ ഡെക്കർ ഉണ്ട്. അതൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ തരാം അല്ലേ. അതെ വണ്ടി കുറച്ച് മൂവ് ചെയ്യല്ലോ. ഇവിടെ സീറ്റ് നമ്പർ വരുന്നത് 114, 115. ഈ രണ്ട് സീറ്റാണ്. ഇതുണ്ടല്ലോ, ഇത് ഇന്ന് സീറ്റ് ലേഔട്ട് വരുന്നത് 2x3 ആണ്. ഈ ഒരു ഭാഗത്ത് 3 സീറ്റ്, അതായത് 3 സീറ്റ് ഉണ്ട്. ഈ ഒരു ഭാഗത്ത് 2 സീറ്റ്. അതുകൊണ്ട് ഭാഗ്യല്ലേ, ഇനി ഫുട്രസ്റ്റ് ഒന്നും ഇല്ല. കാല് നീട്ടിയാ പ്രശ്നമില്ല, നല്ല സ്പേസ് ഉണ്ടായതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഇവിടെ ഒരു ഇത് മാത്രമുണ്ട്, ടേബിളുണ്ട്, വാട്ടർ ബോട്ടിൽ ഹോൾഡർ പോലും ഇല്ല. ആ ഉണ്ട് ഇവിടെ, ഇതുണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ട് അതിൻ്റെയൊക്കെ ആയതുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ, കർട്ടൻ ഉണ്ട്. ഇവിടെ ചാർജിങ് സോക്കറ്റ് ഉണ്ട്, നമുക്ക് കറക്റ്റ് നമ്മുടെ ഭാഗത്ത് തന്നെ കിട്ടുന്നുണ്ട്. നല്ല ഉപകാരം. പുഷ്പാക്കന്നെ സീറ്റ്. പിന്നെന്താ പറയുക, ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു 10 വയസ്സ് കിട്ടി ഇവിടെ ഉള്ളു. നമ്മൾ പിന്നെ 4 മണിക്ക് ഉറങ്ങിയിരുന്നിട്ട് എന്നാൽ പോലും നമ്മുടെ ട്രെയിനിൽ പുറപ്പെടുന്നതിൻ്റെ ആ ടൈമിലാകുമ്പോൾ എത്തത്തുള്ളൂ. അതെ, അല്ല എന്തായാലും നേരത്തെ നമ്മൾ നേരത്തെ തന്നെ എണീറ്റിണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ജയ്പൂരത്തെ ഫെയറൊക്കെ വരുന്നതാണ്, റിട്ടയർ റൂമിൻ്റെ ഫെയർ വരുന്നത്. നമ്മൾ ഇതിൽ ഇവിടെ ഉണ്ടല്ലോ ടൈമിംഗ് ആണ്. ടൈമിംഗ് എന്ന് പറയുമ്പം 3 മണിക്കൂറിന് പ്രൈസ് വരുന്നത് പറഞ്ഞാൽ 150 രൂപയാണ്. അത് 6 മണിക്കൂറാകുമ്പോൾ 250. നമ്മൾ 9 മണിക്കൂർ എടുത്തത്, 9 മണിക്കൂറിന് പ്രൈസ് വരുന്നത് 350 രൂപയാണ്. നമുക്ക് ടോട്ടലി രണ്ട് ക്യാബിന് എടുത്തപ്പോൾ 700+ GST ആണ് ആയത്. ചീപ്പാണെന്ന് ചോദിച്ചാൽ AC കൂടിയാണ്, അപ്പം പ്രശ്നമൊന്നുമില്ല. ചീപ്പ് പ്രശ്നമൊന്നുമില്ല അല്ലേ. കുഴപ്പമില്ല, ഇവിടുന്ന് റൂമൊക്കെ ചെയ്യുമ്പോൾ ഒരു 600-700 രൂപ അല്ലെങ്കിൽ കിട്ടും. റിട്ടയർ റൂം ഒന്ന് പരിചയപ്പെടുത്തണം. പിന്നെ നമുക്ക് രാവിലെ ഇറങ്ങി വരണമെങ്കിൽ നല്ലത് റിട്ടയർ റൂം തന്നെ. 6 മണിക്കൊക്കെ ട്രെയിനൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് തന്നെ നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 6 മണിക്ക് എടുക്കേണ്ട വണ്ടി 6:04 എടുത്തത്. ഇവിടെ IRCTC എക്സിക്യൂട്ടീവ് ലോഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ കേറാൻ വേണ്ടിട്ട് ഒരു വണ്ടി വരാനുണ്ട് തോന്നുന്നു ഇവിടെ. ജയ്പൂർ അടിപൊളി റെയിൽവേ സ്റ്റേഷൻ ആണ്. അടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്റർ ഉള്ളു കേട്ടോ. WP5 എന്ന് കറക്റ്റ് കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലുണ്ടല്ലോ ബസ്സുകളാണ്, ഡൽഹി ജയ്പൂരൊക്കെ പോകുന്ന ബസ്സുകളായിരിക്കും. ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ടല്ലോ. ജയ്പൂർ മെട്രോയാണ് ഈ കാണുന്നത്, അത് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ആ ഒരു മെട്രോ സ്റ്റേഷൻ്റെ പേര്. ഇതാ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോഴും മെട്രോന് വരുന്ന കാണുന്നില്ലല്ലോ. ജയ്പൂരിൽ നിന്ന് കയറാത്ത ഒരുപാട് പേര് ഇവിടുന്ന് കയറാനുണ്ട്.
ഗാന്ധിനഗർ ജയ്പൂർ, ജയ്പൂരിൽ നിന്ന് കയറാത്ത ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് കയറുന്നത്, നമ്മുടെ ഇതിലേക്കൊക്കെ ഒരുപാട് ആൾക്കാർ കയറാറുണ്ട്. 6:14 ഇപ്പൊ സമയം. ഈ ഗാന്ധിനഗർ ജയ്പൂർ എന്ന് പറയുമ്പോ വേറൊരു വിസ്തേക്ക് പറ്റല്ലേ. ഗാന്ധിനഗർ ജയ്പൂർ നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയിലെ ശേഷം തന്നെയാണ് നമ്മുടെ ബാംഗ്ലൂർ കൃഷ്ണരാജപുരം എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പം വേറൊരു ഗാന്ധിനഗർ കൂടി ഉണ്ട്, അതായത് ഗുജറാത്തിന്റെ ക്യാപിറ്റൽ ആയ ഗാന്ധിനഗർ, അത് ഗാന്ധിനഗർ ക്യാപിറ്റൽ ആണ്. അതെ അതെ, ഇവിടെ 3 മിനിറ്റ് നേരത്തെ പറഞ്ഞ പോലെ 3 മിനിറ്റ് ആണ്. ഈ ആൾക്കാർ കയറാനുള്ളത് കൊണ്ട് 3 മിനിറ്റ് ഒന്നുമില്ല, അതിന് കൂടുതൽ എന്തായാലും നിർത്തും. പക്ഷെ എന്താ പറഞ്ഞാൽ നല്ല സ്റ്റേഷനല്ലേ, നല്ല വൃത്തിയാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷനൊക്കെ ജയ്പൂരായാലും അങ്ങനെ, ജയ്പൂരായാലും ജോധ്പൂരൊക്കെ നല്ല അല്ലേ, രാജസ്ഥാനിലെ റെയിൽവേ സ്റ്റേഷനൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഇത് ക്ലീനിങ് ആണ്, ക്ലീനിങ് ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ. അതെല്ലായിടത്തും അങ്ങനെ തന്നെ, അത് അത് പിന്നെ നമുക്ക് വൃത്തിയാക്കാൻ പറ്റില്ല. വൃത്തിയാക്കാൻ മെയിൻ പറ്റുന്ന റെയിൽവേ സ്റ്റേഷൻ ഭാഗമാണല്ലോ, ഈ ഭാഗത്താ. ഇവിടെ മൊത്തം ആഡ്സ് ആണല്ലോ, എസ് ബിന്റെ ആഡാ ഇത് മൊത്തം, എല്ലാത്തിലും ഉണ്ടാവും. പിന്നെ ഡബിൾ ഡെക്കറൊക്കെ മൊത്തം, പിന്നെ നമ്മുടെ കോയമ്പത്തൂർ ഭാഗമൊക്കെ അയ്യോ മൊത്തം അതേ ഉള്ളു അല്ലേ. ഇവിടുന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്, എത്ര ഹൈറ്റിലാണ് ഞങ്ങൾ ഉള്ളത് നോക്കിയേ. ശേഷം ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ എത്തി നോക്കേണ്ട അവസ്ഥയാണ്. ലോവറിലാണെങ്കിൽ മുകളിലോട്ട് നോക്കണം, ലോവറിൽ നമ്മൾ കാണിക്കാതെ എന്താ പറയുക, അവിടെയൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡൽഹി എത്തിയ ശേഷം കാണിക്കാം. ഒരു ഹോട്ടലാന്ന് തോന്നുന്നു. വണ്ടി ഇപ്പോൾ ഓൾമോസ്റ്റ് ഫുള്ളായിട്ടോ, വണ്ടിയിൽ നിറച്ച ആൾക്കാരാണ്. ഇനിയിപ്പോൾ ഡൽഹി വരെ പിന്നെ ഈ ആൾക്കാർ എന്തായാലും ഉണ്ടാവും. ഡൽഹിയിലേക്ക്, ജയ്പൂരിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ഒരു രാവിലെയുള്ള ഒരു മെയിൻ വണ്ടിയാണല്ലോ. നല്ല സമയത്താണല്ലോ ഇത് അവിടെ എത്തുന്നത്. പിന്നെ ഇവിടെ നിന്നും നല്ലൊരു സമയത്താണല്ലോ, 6 മണി. ജയ്പൂരിൽ നിന്ന് 61 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടിപ്പോൾ ദൗസ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ദൗസ, എവിടെ വണ്ടിക്ക് എത്ര മിനിറ്റ് ഹോൾട്ട്? 2 മിനിറ്റ് മാത്രം. ആ 2 മിനിറ്റ് വണ്ടി ഉണ്ടല്ലോ. ഒരു 50 കിലോമീറ്റർ സ്ട്രെച്ചിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒക്കെ പെട്ടെന്ന് വണ്ടി എടുക്കുന്ന ഒരു ഇതിലായതുകൊണ്ട് വേഗം കയറാം അല്ലേ. 2 മിനിറ്റ് അല്ലേ നിൽക്കുന്നുള്ളത്. വണ്ടി ഒരു 50 കിലോമീറ്റർ പെർ ഹവർ സ്പീഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സ്പീഡൊന്നും ഞാൻ വെച്ചിട്ട് നല്ല സ്പീഡ് പോകുന്ന ഈ ഒരു സൈഡിൽ എന്താ നോക്കാലും ഇത് തുറക്കലാണ്. ഇത് ഇന്ന് തുറന്നെ നല്ല ടൈറ്റ് ആണ്. ഒരു ഭാഗത്തെ കാഴ്ച എന്താ, ഈ ഒരു ഭാഗത്തേക്ക് ക്യാമറ നല്ല രീതിയിൽ ആംഗിൾ ചെയ്ത്, ഈ ഒരു ഭാഗത്തേക്കാണെങ്കിൽ അവിടുന്ന് വെയില്. നമുക്കിപ്പോ ക്രോസിംഗ് ഒന്നും കിട്ടില്ല കേട്ടാ, നമ്മൾ ഇതിന്റെ അകത്ത് തന്നെ ആവുമ്പോ. ഈ വണ്ടിക്ക് ജയ്പൂരിൽ നിന്ന് ഡൽഹി വരെ, ഡൽഹി സറൈ റോഗിലെ വരെ 5 ഹോൾട്ടുകൾ മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് അൽവാറാന്ന് തോന്നുന്നു, അതിപ്പോഴേ കുറച്ച് പോകാനുണ്ട്. 55 കിലോമീറ്റർ പോകാനുണ്ട്. അതെ, ഇവിടെ 6:46 എത്തേണ്ട വണ്ടിയാണ്. ഇപ്പൊ 20 മിനിറ്റോളം വണ്ടി ഡിലേറ്റ് ആയിട്ടുണ്ട്. 7:06 ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇത്, ഇതൊക്കെ വീടുകളാണ്. രണ്ട് ചായ പറഞ്ഞിട്ടുണ്ട്, മസാല ചായ ആയിരിക്കും അല്ലേ നവി? അതെ, രാവിലെ ഒരു ചായ കുടിച്ചിട്ടുണ്ട് തുടങ്ങാല്ലേ. മസാല ചായ ഇതൊക്കെ മിക്സാക്കാം. അപ്പം നല്ല ചൂടുണ്ട് കേട്ടോ ചായക്ക്. നല്ല സ്പീഡിൽ തന്നെ ഇപ്പൊ പോകുന്ന ആ ഒരു സ്ലോ ആയിരുന്നു. 10-20 ഇപ്പൊ 30 മിനിറ്റിന്റെ അടുത്ത് ഡിലേ ആയിട്ടുണ്ട്. ആ ഡിലേ മാറണമെങ്കിൽ ഈ ഒരു സ്പീഡിൽ പോകണല്ലോ. മസാല ചായ അതുകൊണ്ട് 20 രൂപയാണ് ചായക്കായത്. മറ്റേ പാക്കറ്റ് പൊട്ടിച്ചിടുന്ന മറ്റേ ടൈപ്പാണ്. മറ്റേ നോർമൽ ടീ ആണെങ്കിൽ 10 രൂപയേ ഉണ്ടാവുള്ളൂ.
നല്ല ചൂടുണ്ട്, നല്ല തണുപ്പുണ്ട്, ചൂടില് ചായ അടിപൊളിയാണ്. അൽവാർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയല്ല പ്ലാറ്റ്ഫോം ഉള്ളത്. ഓ, ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട് കേട്ടോ. ഇത് പാഴ്സൽ, ഹൈ കപ്പാസിറ്റി പാഴ്സലാണ്, കാർ കൊണ്ടുപോകുന്നതാണ് ഡെയിലി കാർ. പുതിയ കാറുകളൊക്കെ കൊണ്ടുവന്ന് ഇത് അൽവാർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇത് വണ്ടി നിർത്തിയിരിക്കുകയാണ്. 7:40 എത്തേണ്ട വണ്ടിയാണ്, ഇപ്പോൾ 8:12 സമയം. അരമണിക്കൂറിന് മുകളിലായി വണ്ടി ഡിലേ എന്ന് പറഞ്ഞാൽ ഡിലേ, അത് ഓടി പിടിക്കുമായിരിക്കും. കാരണം ഇനിയിപ്പം വലിയ സ്റ്റോപ്പുകളൊന്നുമില്ല. അടുത്ത സ്റ്റോപ്പ് വരുന്നത് ഗുഡ്ഗാവ് ആണ്, ഡൽഹി NCR-ലത്തെ, ഹരിയാനയിലത്തെ. അതെ അതെ. അപ്പം 125 കിലോമീറ്റർ ഉണ്ടോ അങ്ങോട്ട്? ആ 125 സിംഗിൾ സ്ട്രെച്ച് ആണ്, എവിടെ സ്റ്റോപ്പൊന്നും ഇല്ല. ഇവിടെ ജംഗ്ഷൻ വരാനില്ല. കാരണം എന്താ, ഇവിടുന്ന് ഒരു മധുരയിലേക്ക് ഒരു ഡയറക്ഷൻ ഒരു ലൈൻ കൂടെ പോകുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇവിടെ ജംഗ്ഷൻ വന്നത്. വേറെ ഏതെങ്കിലും ലൈൻ ഉണ്ടോന്ന് അറിയില്ല. കാരണം ഇതാണ് നമ്മളെ ഡൽഹി ജയ്പൂർ മെയിൻ ലൈൻ ആണല്ലോ ഇത്. അതുപോലെ തന്നെ ഈ റൂട്ടിൽ മെയിൻ സ്റ്റേഷൻ കൂടിയാണ് അൽവാർ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞത് ഗുഡ്ഗാവ എന്ന് പറഞ്ഞു. അതിനിടയിൽ റവാരി എന്നൊക്കെ പറഞ്ഞ സ്റ്റേഷൻ വരുന്നത്. റവാരി അവിടെ സ്റ്റോപ്പില്ല വണ്ടിക്ക്. പിന്നെ നമ്മൾ നോർമൽ എക്സ്പ്രസ് ട്രെയിൻ പോകുമ്പോൾ അവിടെയൊക്കെ സ്റ്റോപ്പ് ഉള്ളതല്ലേ. നല്ല ഭംഗിയല്ലേ കാണുമ്പോൾ വണ്ടി. ഈ സ്റ്റിക്കർ ചെയ്തോണ്ടല്ലേ, സ്റ്റിക്കറ് അതിന്റെ അപ്പുറത്തേക്കുള്ള അവിടെയും ഉണ്ട് കേട്ടോ. ഇവിടെ മാത്രമല്ല, അതിലും മൊത്തം ഉണ്ട്. ഇത് 1st പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വണ്ടി വന്നിട്ടുള്ളത്. രാജസ്ഥാനിലെ ഈ വണ്ടിയുടെ അവസാനത്തെ സ്റ്റോപ്പായിരുന്നു ഇത്. ഇവിടുന്ന് വണ്ടി എടുത്തു. നല്ല തിരക്കുണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ. സമീപം 8:30 നമുക്ക് ഭക്ഷണം കഴിച്ചാലോ. രാവിലത്തെ കയ്യൊക്കെ കഴുകിക്കോ. രാവിലത്തെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞത് പീനട്ട് ബട്ടറും ബ്രെഡും. പീനട്ട് ബട്ടർ എടുക്കുക, ഇതിൽ പരട്ടുക. ഇതന്നതായിരിക്കും നല്ലതല്ലേ നവി. നമ്മൾ ഈ ഒരു സീരീസിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പീനട്ട് ബട്ടർ തന്നെയാണ് കഴിക്കുന്നത്. അപ്പം കഴിഞ്ഞ ബട്ടർ തന്നെയാണ് നല്ലത്. അതെ അതെ അതെ. ഇത് ഒരാൾക്ക് 2 വീതം കഴിക്കാല്ലേ, വേണമെങ്കിൽ എക്സ്ട്രാ കഴിക്കാല്ലേ. 2 പറയുമ്പോൾ 4 ബ്രെഡ് ആയില്ലേ. നല്ലോണം പറ്റുന്നുണ്ട് കേട്ടാ. നല്ലോണം അല്ല, ഇപ്പൊ 4 ഇതായിട്ടാണ് എടുക്കുന്നത്. അപ്പം എന്റെ കുറച്ചാക്കും ചെയ്യും. അതിന്റെ നല്ല ടേസ്റ്റ്, ഈ പീനട്ട് ബട്ടർ നല്ല ടേസ്റ്റ് കേട്ടോ. പക്ഷെ ഈ ബ്രെഡ് ഉണ്ടല്ലോ, ഇപ്പൊ 2 നമ്മുടെ പാക്കറ്റിലായിട്ടുള്ളത്, അതുകൊണ്ട് ഈ ബ്രെഡ് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നൊരു അവസ്ഥയിലാണ്. അതുകൊണ്ട് വലിയക്ക് പരട്ടാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഈ ബ്രെഡ് ഇങ്ങനെ നിൽക്കുന്നില്ല. എനിക്കിത് നമ്മൾ ഇത് കഴിക്കുമ്പോഴത്തേക്ക് 125 കിലോമീറ്റർ ഓടാനില്ല. ഇവിടെ മുഴുവൻ കൃഷിപ്പാടാണ് കേട്ടത്, ഈ ഒരു ഭാഗത്ത് മൊത്തം. ട്രെയിൻ ഇപ്പം നല്ലൊരു സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടാ. ഏക്കർ കണക്കിനുണ്ട് കേട്ടോ, അങ്ങ് വരെയുണ്ട് ഈ ഒരു സ്ഥലം. ഇപ്പൊ രാജസ്ഥാൻ തന്നെ ലെഫ്റ്റ് ആയില്ലേ നമ്മള്? രാജസ്ഥാന് ലെഫ്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മള് ഹരിയാനയിലേക്ക് കേറിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറയാ, ഈ ഹരിയാന ഭാഗത്ത് മൊത്തം ഇത് വന്ന് ഗോതമ്പും അല്ലേ. ഗോതമ്പ് തന്നെയാ ഇവിടെ കൂടുതലായിട്ട് ഉണ്ടാവുക. നെല്ല് കുറവല്ലേ? നെല്ല് കുറവാ, ഗോതമ്പ് തന്നെയാ കൂടുതലും. അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടാവും, ഇത് നമ്മുടെ ചോളം സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഒരുപാട് സംഭവങ്ങൾ അല്ലാതെ നമുക്ക് അറിയാത്ത ഒരുപാട് കൃഷിയൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. കടുകൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. രാജസ്ഥാനി ഭാഗത്ത് കടുകൊക്കെ ഉണ്ടാവുമല്ലോ. 9:54 ഇപ്പൊ ഞങ്ങൾ ഗുഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ വണ്ടി ഇവിടെ നിൽക്കുകയാണ്, വണ്ടി ഡിലേ ആണ്. നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ ഹരിയാനയിലാണ്. അതായത് NCR എന്ന് പറഞ്ഞാൽ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ, നമ്മുടെ ഡൽഹിന്റെ ഭാഗമാണ്. അപ്പം ഹരിയാന സ്റ്റേറ്റ് കൂടിയാണ്. അപ്പം എല്ലാ പേരിലും എഴുതി കാണിക്കുന്നത് ഗുർഗോൺ എന്നാണ്. പക്ഷേ
നമ്മൾ പറയുമ്പോൾ പറയേണ്ടത് ഹിന്ദിയിൽ ഗുഡ് ഗാവ് എന്നാണ്, അതിൻ്റെ അങ്ങനെയാണ് പ്രൊണൗൺസേഷൻ വരുന്നത്. അതുപോലെ തന്നെ മുൻപേ ഇതിൻ്റെ പേര് ഇപ്പം 2016 ഗുരുഗ്രാം എന്ന് പറഞ്ഞിട്ട് റീനെയിം ചെയ്തിട്ടുണ്ട്. അപ്പം റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ നമുക്ക് വലിയൊരു സിറ്റിയാണെന്നൊന്നും തോന്നില്ല, പക്ഷേ ബോംബെ സിറ്റിയാണ്, എന്താ പറയാ, വലിയൊരു സിറ്റിയാണ്. കാരണം റോഡുകളൊക്കെ കാണണം, റോഡുകൾ കെട്ടിടങ്ങൾ ഒരുപാട് ഭയങ്കര ഡെവലപ്മെന്റ് ആയിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വളരെയധികം വളർന്നു വന്ന ഒരു സിറ്റിയാണ് എന്താ പറയാ നമ്മുടെ ഗുർഗടിച്ചു. വണ്ടി ലേറ്റ് ആയതാണെന്ന് തോന്നുന്നു. അതെ, ഇത് 2 മിനിറ്റ് നിർത്തിയിട്ടുള്ള, പെട്ടെന്ന് തന്നെ നിർത്തിയെടുത്തല്ലോ. സിറ്റി എത്ര വലിയ സിറ്റിയാണെന്ന് പറഞ്ഞല്ലോ, അതിനനുസരിച്ച് തന്നെ നല്ലോണം പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. കാരണം ലോകത്ത് ഏറ്റവും മലിനപ്പെട്ട ഒരു സിറ്റികളിലൊന്നാണ് ഈ പറഞ്ഞ ഗുഡ്ഗാവ്. അതിലെ വാഹന ഡൽഹി, അതെ, വാഹനങ്ങളൊക്കെ അല്ലേ, എത്ര വാഹനങ്ങളാ, ലക്ഷക്കണക്കിനല്ലേ വാഹനങ്ങള്. റെയിൽവേ സ്റ്റേഷൻ നേരത്തെ നവി പറഞ്ഞ പോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ ഒരു വില്ലതായിട്ട് തോന്നിക്കുന്നൊന്നുമില്ല, ഇല്ല ഇല്ല. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയാൽ ഭയങ്കര ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് കേട്ടോ, ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. ഇവിടെ ഒരു ഫ്ലൈറ്റ് ഇതാ, ഡൽഹി എയർപോർട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ട്രെയിൻ പോകുമ്പോൾ കാണാൻ പറ്റും. ഇപ്പൊ ഡോറിന്റെ അവിടെ പോകുന്നത് ഭയങ്കര സ്പീഡിലാണ് ഇപ്പൊ വണ്ടി പോകുന്നത്. ഒരു ഫ്ലൈറ്റ് റൺവേയിലേക്ക് കൂടെ വരുന്നുണ്ട്. അതാ ഡൽഹി കണ്ടോൺമെൻ്റ് റെയിൽവേ സ്റ്റേഷനാണിത്. ഇവിടുന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. അടുത്തതാണ് സറൈ റോഹില്ല. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടീൻ്റെ ഏകദേശം ആൾക്കാർ ഇവിടെ തന്നെ ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് 10 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ കൂടുതലുണ്ടല്ലോ, ഈ ഒരു കണ്ടെയ്നേഴ്സ് ആണ് കൂടുതലും. ഈ ട്രാക്കിൻ്റെ സൈഡിൽ താമസിക്കുന്നതുണ്ട്. ഈ ഡൽഹി ഭാഗത്ത് ഒട്ടുമിക്ക എല്ലാ കത്തും ഇങ്ങനെ തന്നെയാണ്. ഈ ഡൽഹിയിൽ നിന്ന് ചണ്ഡീഗഡ് പോകുന്ന വഴിയാണെങ്കിലും ആ സബ്സിമണ്ടി ഭാഗത്തൊക്കെ ഇങ്ങനെ തന്നെയാണ്, ട്രാക്കും തന്നെയാണ് കുഞ്ഞിനെയൊക്കെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ നാലോചിക്ക് നമ്മളൊക്കെ നിൽക്കുന്നത് എത്ര സ്വർഗത്തിലാണ്. ശരിക്കും ട്രാക്കിലൊക്കെ ജീവിക്കുന്ന ജീവിതം കാണുക, ഇതാണ് ട്രാക്കിലെ ജീവിതം എന്നൊക്കെ പറയും. ഇവരൊക്കെ ജീവിതമാണ് ജീവിതം. കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ഒരു വിഷമമാണ്. മഴക്കാലത്തന്നെ വരുമ്പോ എത്രത്തോളം പകർച്ചവ്യാധികളൊക്കെ വരും, അത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ. നല്ല വീട് പോലും ഇല്ലാതെ ഇവരൊക്കെ ശൈത്യകാലത്തൊക്കെ ജീവിക്കുന്നല്ലേ, അതാണ് കഷ്ടപ്പാട് പറഞ്ഞത്. ശരിക്കും ഇതിലൂടെ കാണുമ്പോൾ ദാരിദ്ര്യം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ തന്നെയാണ് ജീവിതം. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ കേരളം അല്ലേ നമ്മൾ താമസിക്കുന്നത്, ഞാൻ മറ്റേ സ്വർഗത്തല്ലേ നമ്മൾ തന്നെ കേരളം. ഇതൊക്കെ കാണുമ്പോൾ എത്രയോ ബെറ്റർ ആണ് ഇത്. ഇത് നോക്കല്ലോ, ഇത് നോക്കിയത് റെയിൽവേ ട്രാക്ക്. ആ ഒരു ട്രാക്കില്ല, ആ ഒരു അറ്റത്തെ കൂടെ പോകുന്ന ട്രാക്ക്. അത് തന്നെ അവരുടെ മെയിൻ ആയിട്ട് ഒരു ഭാഗം എന്നൊക്കെ പറഞ്ഞ ഒരു ഭാഗം. ഫൈനലി ഡൽഹി സറൈ റോഹില്ല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ലോക്കോമോട്ടീവ് ഉണ്ടല്ലോ, ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ്, MGR ചെന്നൈ സെൻട്രൽ ന്യൂഡൽഹി. ഇതിവിടെ പാർക്ക് ചെയ്യാൻ വന്നത്, ന്യൂഡൽഹി എന്താ പറയുക, നിർത്തിടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഈ വണ്ടിയൊക്കെ ഇവിടെയാവാൻ നിർത്തിയിരുന്നു. ഗ്രാൻഡ് ട്രങ്ക്, ലെജൻഡറി ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ്. ഇതിലൊക്കെ ഒരു ദിവസം ഞങ്ങൾ യാത്ര ചെയ്യും കേട്ടോ. പ്ലാറ്റ്ഫോം വരുന്നത് ആ ഒരു സൈഡിലല്ല, ഈ ഒരു സൈഡിലല്ല. ജയ്പൂരിൽ നിന്ന് 303 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഡൽഹി സറൈ റോഹില്ല റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു വന്നിരിക്കുകയാണ്. 10:25 എത്തേണ്ട വണ്ടി ഓൺ ടൈം ആയിട്ട് 10:25 എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്നുണ്ടല്ലോ ജയ്പൂരിൽ നിന്ന് ഇവിടെ സറൈ റോഹില വരെ
ഒരാൾക്ക് ഫെയർ വന്നത് നമുക്ക് ഡബിൾ ഡക്കർ ഫെയർ വന്നത് 500 രൂപയാണ്. പിന്നെ ഇതിന്റെ സീറ്റിംഗ് ഉണ്ടല്ലോ നല്ല പുഷ് ബാക്ക് സീറ്റ് ആണ് കേട്ടാ. പിന്നെ നേരത്തെ പറഞ്ഞാൽ പിന്നെ ഫുട് റെസ്റ്റ് ഒന്നും ഇല്ല, ഹൈറ്റ് മനസ്സിലായല്ലോ മുകളിൽ എന്തായാലും. ഇനിയിപ്പോ നേരെ പിന്നെ ലോവറിലോട്ടോ നേരത്തെ നമുക്ക് പോവാൻ വേണ്ടി പറ്റിയില്ലല്ലോ. ഇപ്പം പോവാ ലോവർ ഡക്കർ, മൈൻഡ് യുവർ ഹെഡ്. ഈ ഹെഡിൻ്റെ ഇതൊക്കെ നോക്കുക, മുട്ടാൻ്റെ ചാൻസ് വളരെയധികം. ലോവർ ഡെക്കർ എന്ന് പറയുന്നത് ഇതാണ്. പ്ലാറ്റ്ഫോം നോക്കി പോയാൽ ഇത്രയാണ്, മേലോട്ട് നോക്കേണ്ടി വരും. ഇവിടെ ഒരു ട്രേ ടേബിളും കാര്യങ്ങളൊക്കെ വരുന്നു, അത് അവിടെയും മേളിലും വരുന്നുണ്ട് കേട്ടോ നടുഭാഗത്ത്. ഇവിടെയും ഇതാണ് ലോവർ ഡെക്കർ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു അവസാന ഭാഗത്ത് ബുക്ക് ചെയ്താൽ മാത്രമേ ലോവർ ഡെക്കർ കിട്ടൂലോ അല്ലേ. ആദ്യം ബുക്ക് ചെയ്തുകൊണ്ട് നമ്മൾക്ക് എന്താ പറയുക മുകളിൽ തന്നെ കിട്ടി. അതുകൊണ്ട് ആണ് അല്ലാതെ ഞങ്ങൾ കുറേ സമയത്ത് തന്നെ ഡബിൾ ഡെക്കർ കുറേ വരുന്നുണ്ട്, ഇതുവരെ ലോവർ ഇതുവരെ കിട്ടിയിട്ടില്ല. അത് വേക്കൻ്റ് വേണം കട പോയി ഇരിക്കൊക്കെ ചെയ്യാം. ഈ സീറ്റിന്റെ കാര്യം എനിക്കറിയില്ല കേട്ടോ, പൊതുവെ പുറത്ത് കാണും. ഇത് അവസാനം വെയിറ്റിംഗ് ലിസ്റ്റ് എടുക്കുന്ന ടിക്കറ്റില് കൺഫേം അങ്ങനെ കിട്ടുന്നതായിരിക്കാം. കാരണം അതിനായിട്ട് ഇതൊരു ആർക്കും അങ്ങനെ കിട്ടലില്ല, ഇത് വെയിറ്റ് ലിസ്റ്റ് കിടന്നിട്ട് കിട്ടുന്നതായിരിക്കാം. അതൊക്കെ ഡൽഹി സറി 3-ാം നമ്പർ പ്ലാറ്റ്ഫോം ആണ്ട്ടോ ഇത്. ഇനിയിപ്പോ നേരെ പുറത്തേക്ക് ഇറങ്ങാം. വലിയ റെയിൽവേ സ്റ്റേഷൻ തന്നെ അല്ലേ. ഇതിന്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് DEE എന്നാണ്. ഞാൻ ഇതുവരെ സറൈ റോഗിൽ പോയിട്ടില്ല. നമ്മള് ഡൽഹി തന്നെ ന്യൂഡൽഹി പോയി, ഓൾഡ് ഡൽഹി പോയി, അസ്ര നിസാമുദ്ദീൻ പോയി, ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ഇറങ്ങിയിട്ടില്ല ഇതുവരെ. ഇവിടെ ഡൽഹി സറൈ റോഹില്ല റെയിൽവേ സ്റ്റേഷന്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ട്, അവിടുന്ന് ബസ് കയറി ന്യൂഡൽഹിയിലോട്ട് പോവാനാണ് തീരുമാനിച്ചേട്ടാ. ബസ്സിനാണെങ്കിൽ ചെറിയ പ്രൈസ് എല്ലാം ഉണ്ടാവുമല്ലോ. മെട്രോയും ഉണ്ട്, മെട്രോയും നമ്മൾ എന്തായാലും പോകുന്നില്ല. ശാസ്ത്രി നഗർ എന്ന സ്ഥലത്താണ്, അവിടുന്നാണ്. ഇപ്പൊ ഇവിടുന്ന് ഇല്ലേ നോക്കി, ഈ ഷെയർ ചെറിയ വണ്ടികൾ എനിക്ക് തോന്നുന്നില്ല ന്യൂഡൽഹിയിലേക്ക് ഉണ്ടാവും തോന്നില്ല അല്ലേ. ന്യൂഡൽഹിയിലേക്ക് ഇവിടുന്ന് ഒരു 4.5 കിലോമീറ്റർ കാണിക്കുന്നു. 4.5 കിലോമീറ്റർ ആയതുകൊണ്ടാണ് നടക്കാത്തത്. 2 കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ അതാണ്, അത് നേരത്തെ ആ ഭാഗത്ത് തന്നെ ഇറങ്ങി വന്നത്. ന്യൂഡൽഹിയിലേക്ക് സറൈ റോഹിലേന്ന് ഷെയർ ഓട്ടോ വണ്ടി, അതായത് ഈ ഒരു ബാറ്ററി വണ്ടി, ഒരാൾക്ക് 50 രൂപ അല്ലേ. ഞാനിത് കൊറേ ആ ബസ് സ്റ്റാൻഡ് നോക്കി, 10 രൂപയുള്ളൂ, പക്ഷെ കൊറേ നോക്കി പക്ഷെ കാണുന്നില്ല. ബസ് സ്റ്റാൻഡിൽ ലൊക്കേഷൻ വെച്ചിരുന്ന് കാണുന്നില്ല. ഇവിടുത്തെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെ ഇതിൽ കയറി കോട്ടയം വെച്ചു. 50 രൂപയല്ലേ ഉള്ളു, 10 ആദ്യം കയറി പോകാന്ന് പറഞ്ഞത് 250 രൂപ എന്നാ പറഞ്ഞത്. അതിന് ശേഷം പറഞ്ഞ 300 രൂപ. അമ്പതന്നെയാണ്. 4.5 കിലോമീറ്റർ പോവാനുണ്ട്. 4.5 കിലോമീറ്റർ രണ്ടു പേർക്കും 100 രൂപ ഒക്കെ നഷ്ടമൊന്നും അല്ല. നാല്, അതെ 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 അതെ. നല്ല വണ്ടി അല്ലേ, നല്ല വണ്ടി. ബാറ്ററി ഇത് ബാറ്ററിയാ പിടിക്കാനോട്ടാ പെട്ടെന്ന്. ആ പിടിക്കുന്നുണ്ട്, പിടിക്കുന്നുണ്ട്. ഇവിടുത്തെ ട്രാഫിക് ഭയങ്കരമാണ് കേട്ടാ. നേരത്തെ അവിടുന്ന് ഈ നേരത്തെ പറഞ്ഞാൽ ഈ ഒരു ബസ്സിന് കയറി വന്നാൽ മതിയായിരുന്നു. ഡൽഹിയിൽ ബസ് വളരെയധികം ചീപ്പാണ്, ചീപ്പാണ്, 10 രൂപയല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഫ്രീ ആണെന്ന് തോന്നുന്നു, ഫ്രീ ആണ്, ഫ്രീ ആണ്. നമ്മളൊരിക്കലും ന്യൂഡൽഹിയിൽ നിന്ന് നിസാമുദ്ദീനിലേക്ക് വന്നിട്ടുണ്ടല്ലേ, ചെറിയ പൈസ, ചെറിയ പൈസ ഓർമ്മയില്ല എന്നാലും പറഞ്ഞു ചെറിയ ചീപ്പായിരുന്നു. ഞാൻ നേരത്തെ ആ ലൊക്കേഷൻ ബസ് സ്റ്റാൻഡ് അത് ഗൂഗിൾ മാപ്പ് കണ്ടിട്ട്, അതുകൊണ്ടാണ്. അവിടുത്തെ ശേഷം പിന്നെ 100 രൂപയുടെ വില നഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ 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 അതെ. എവിടെ നിന്ന് ഉണ്ടല്ലോ 1 കിലോമീറ്ററും കൂടെ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അടുത്ത ട്രാഫിക് ഒന്നൊന്ന് മാറുമ്പോ അടുത്തൊന്നിലേക്ക് പോവുകറങ്ങി അവരവിടെ എവിടെയോ ഇറങ്ങി. നമ്മൾ ഏകദേശം എത്താനായെന്ന് തോന്നുന്നു, ഒരു 500 മീറ്ററും കൂടി ഉണ്ടാവും. ഭാഗത്താണ് നമ്മൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ വരുന്നത്, അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ ബ്ലോക്ക് തുടങ്ങി പുള്ളിക്കാരൻ പല സ്ഥലങ്ങളും കൂടെ പെട്ടെന്നാണ് വളഞ്ഞും വിളഞ്ഞെടുക്കുന്നത്. ഒറ്റ തിരിവന്നു വണ്ടിയൊന്നും വരുന്ന നോക്കുകയില്ല. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള എൻട്രി അല്ലെങ്കിൽ വണ്ടിയൊക്കെ ഇടിച്ചു പോകും. അപ്പോൾ ഇതാ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഒരുപാട് ടാക്സികളുണ്ട്, ഇത്
ഈ ഒരു ടാക്സികളുടെ ഇടക്കുന്ന് നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ജയ്പൂരിൽ നിന്ന് തുടങ്ങിയ ഡബിൾ ഡെക്കർ എ സി എക്സ്പ്രസിന്റെ യാത്ര ഡൽഹി സറൈ റോഹില്ല അവിടം വരെയാണ് വന്നത്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരേണ്ടവർക്ക് ഒരു ചെറിയൊരു ഇൻഫർമേഷനും കൂടെ തരാമെന്ന് വിചാരിച്ചു. അവിടെ സറൈ റോഹില്ലേൻ്റെ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടത്തോട്ട് മെട്രോ ഉണ്ട്, അതുപോലെ തന്നെ ബസ് ഉണ്ട്, ഷെയർ ഓട്ടോകളുണ്ട്, നോർമൽ ഓട്ടോകളും ഉണ്ട്. കിട്ടിയ വണ്ടികൾ കയറി വന്നതെന്ന് മാത്രം. അതെ അതെ, ഇനിയിപ്പോൾ ഇവിടുന്നുണ്ടല്ലോ. ഒരു പ്രീമിയം ട്രെയിൻ യാത്രയാണ് അടുത്ത ദിവസം വരാൻ പോകുന്നത്. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് വന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ മാറ്റി സോനോടുന്നേക്കും. ബൈ ബൈ.